ആശ്വാസധാരയുടെ പുതിയ ലക്കത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ആശ്വാസധാരയിൽ നമ്മളോടൊപ്പം ഇന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവാണ്. പിതാവെ സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് മുമ്പിലൊരു മെസ്സേജായിട്ട് കിട്ടിയിട്ടുള്ളത്. ഞാനൊന്ന് വായിക്കാം. വളരെ നാളായി എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അടിസ്ഥാനപരമായി ഞാൻ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. പക്ഷേ സഭയിൽ എനിക്ക് വലിയ വിശ്വാസമെന്നില്ല. കാരണം പലപ്പോഴും സഭയിലും പുറത്തുമൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. സഭയുടെ നേതൃനിരയിലുള്ള ചിലരൊക്കെ കുറ്റാരോപിതരാകുന്നു. ഇത്തരം സന്ദർഭങ്ങൾ സഭയിലുള്ള എൻ്റെ വിശ്വാസത്തിന് ഒരുപാട് പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമാണ് സഭ എന്നാണല്ലോ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു ചെല്ലുന്നത്. ആ ഭാഗം വരുമ്പോൾ ഞാൻ മിണ്ടാതെ നിൽക്കാറുണ്ട്. സഭ എങ്ങനെയാണ് പരിശുദ്ധമാകുന്നത്? അഴിമതിക്കാരും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഏതാനും പേരും ഒക്കെ സഭയുടെ ആ വിവിധ വൃന്ദങ്ങളിലുള്ളപ്പോൾ സഭയെ എങ്ങനെയാണ് വിശുദ്ധമെന്ന് വിളിക്കാനാവുക? വളരെ കാലിക പ്രാധാന്യമുള്ളതും എന്നാൽ ഒരു വിശ്വാസിയെ അലട്ടുന്നതുമായൊരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ആത്മാർത്ഥത അതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാനും നന്നായി ജീവിക്കാനും സഭയോട് ചേർന്ന് പോകാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസിയാണ്. അതെ, ന്യായമായ ഒരു ചിന്ത അലട്ടുന്ന ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഇതിന് വിവിധ തലത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യമേ സഭ എന്താണ് ഉന്നയിക്കപ്പെട്ട ചോദ്യം. സഭ എങ്ങനെ വിശുദ്ധമാകുന്നു? അതിൽ കുറവുകളും തെറ്റുകളും പോരായ്മകളും വ്യക്തികൾക്കുള്ളപ്പോഴും അത് വിശുദ്ധമാണെന്ന് പറയാൻ പറ്റുമോ? ന്യായമായ ഒരു ചോദ്യമാണ് തന്നെയാണ് അതിൻ്റെ ഒരു മുഖം. പക്ഷേ എന്താണ് സഭ എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ചോദ്യം അപ്രസക്തമാകുന്നത്. സഭയുടെ ലക്ഷണങ്ങൾ ആ വ്യക്തി തന്നെ പറഞ്ഞല്ലോ. സഭ ഏകമാണ്, പരിശുദ്ധമാണ്, ശ്ലൈഹികമാണ്, സാർവത്രികമാണ്. ഈ നാല് സഭയുടെ ലക്ഷണങ്ങളും ചേരുമ്പം തന്നെ അതിനകത്ത് സഭയുടെ ചിത്രം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഭ ഏകമായിരിക്കുന്നുവെന്ന് പറയുന്നത് എന്ന് തന്നെ പ്രധാനപ്പെട്ടതാണ്. സഭ മിശിഹായുടെ തുടർച്ചയാണ്, മിശിഹായുടെ ശരീരമാണ്. അത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. അവിടുന്നാണ് ശിരസ് സഭ ശരീരമാണ് എന്ന ആ വലിയ സത്യം മനോഹരമായിട്ട് സ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം മിശിഹായുടെ ശരീരമായ സഭ മിശിഹായുടെ തുടർച്ചയാണ്. മിശിഹ സഭയെ തൻ്റെ ദൗത്യം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പത്രോസ്ലീഹായെ കർത്താവ് തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നൊരു വേളയുണ്ട്. കേസറിയ ഫിലിപ്പിയിൽ വെച്ചാണ് സംഭവം, നമുക്കറിയാം. മത്തായി സുവിശേഷത്തിലൊക്കെ കാണുന്നുണ്ട്, മർക്കോസിലുമുണ്ട്. അപ്പോൾ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് കർത്താവ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പറയുമ്പം പത്രോസ് നീ പാറയാകും, നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, നരകപാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം ഏൽപ്പിക്കുന്നുണ്ട്. അത് പത്രോസിനെ പത്രോസിലൂടെ നൽകപ്പെട്ട ദൈവം വെളിപ്പെടുത്തുന്ന വിശ്വാസത്തെയൊക്കെ കേന്ദ്രമാക്കിയിട്ടുള്ള ശ്ലൈഹിക അടിത്തറയിൽ സ്ഥാപിതമായ ഒരു സഭയുടെ സൂചനയാണ് ഇവിടെ ഉള്ളത്. ഉത്ഥിതനായ മിശിഹ അതുപോലെ തന്നെ സ്ലീഹന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈ സ്ലീഹന്മാർ ഈശോയുടെ മരണത്തിന് ശേഷം ഭയചകിതരായിട്ട് സഹിയോൻ മാളികയിൽ പ്രാർത്ഥനാ നിർഭരരായിരിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സ്ലീഹന്മാരുടെ മേൽ നിറഞ്ഞാണ് സഭയുടെ ഉദ്ഘാടനം നടത്തുന്നത്. അപ്പോഴാണ് സഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈശോ ഈ അപ്പസ്തോലന്മാർക്ക് തന്നെയാണ് സുവിശേഷം പ്രഘോഷിക്കാനുള്ള അധികാരം കൊടുത്ത് അയക്കുന്നത്. അതുകൊണ്ട് അപ്പസ്തോലികമായ ഒരു അടിസ്ഥാനം സഭയ്ക്ക് ഉണ്ട്. അപ്പോൾ സഭ മിശിഹായുടെ ശരീരമാണ്. മിശിഹായുടെ ശരീരമായ സഭ അപ്പസ്തോലിക അടിസ്ഥാനത്തിലും അധിഷ്ഠിതമാണ്. ഈ രണ്ട് കാര്യങ്ങളോട് വരുന്നുണ്ട്. സഭ ഏകമാണ്, അത് മിശിഹായുടെ ശരീരമായതുകൊണ്ട് അത് പരിശുദ്ധമാണ്. അതിന് ശ്ലൈഹികമായ അടിസ്ഥാനമുണ്ട്, അത് സ്ലീഹന്മാരിലൂടെ തുടരുകയാണ്. അപ്പോൾ സ്ലീഹന്മാരിലൂടെ തുടരുന്ന സഭയെക്കുറിച്ച് പൗലോസ്ലീഹ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രവാചകന്മാരും അപ്പസ്തോലന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ അത് സ്ഥാപിതമാണ്, മിശിഹായാകുന്ന മൂലക്കല്ലിൽ. അപ്പോൾ മൂലക്കല്ല് മിശിഹായാണ്, അതിൻ്റെ അടിസ്ഥാന ശിലകളായിട്ട് വരുന്നത് സ്ലീഹന്മാരാണ്. അപ്പം മിശിഹ തൻ്റെ തുടർച്ചയായിട്ട് സ്ലീഹന്മാരിൽ അധിഷ്ഠിതമായ ഒരു തിരുസഭയ്ക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തിരഞ്ഞെടുപ്പാണ് ആദ്യം കർത്താവ് നടത്തുന്നത് തന്നെ. അതിന് തീർച്ചയായിട്ടും തുടർച്ചയുണ്ട്.
പഴയ നിയമ ചിന്തകളിലേക്ക് മാറിയാൽ, അല്ലെങ്കിൽ പഴയ നിയമ ജനതയുടെ ചരിത്രം 12 ഗോത്രങ്ങളിലൂടെയാണ് തുടരുന്നത്. 12 ഗോത്രങ്ങളുടെ തുടർച്ചയായിട്ടാണ് 12 ശ്ലീഹന്മാരെ കർത്താവ് നിയമിക്കുന്നത്. അപ്പോൾ ആ പഴയ നിയമ ദൈവജനത്തിൻ്റെ തുടർച്ചയായിട്ട് പുതിയ നിയമ ജനതയെ കർത്താവ് രൂപപ്പെടുത്തുകയാണ് ശ്ലീഹന്മാരിൽ അധിഷ്ഠിതമായിട്ട്. ഈ ശ്ലീഹന്മാരിലൂടെ അവരുടെ പിൻതലമുറകളിലേക്ക് ശ്രൈഹിക പൈതൃകം തുടരുന്നതാണ് തിരുസഭ. ആ ഒരു തുടർച്ചയുടെ, അതാണ് പറയുക, മെസ്സിഹായുടെ ശരീരം തന്നെയായ തിരുസഭ അവിടുന്ന് ദൗത്യമേൽപ്പിച്ച ശ്ലീഹന്മാരിലൂടെ തുടരുകയാണ്. അപ്പോൾ മെസ്സിഹായുടെ ശരീരമായതുകൊണ്ട് അത് ഏകമാണ്, അത് പരിശുദ്ധവുമാണ്. എന്നാൽ ശ്ലീഹന്മാരിലൂടെ തുടരുന്നത് കൊണ്ട് അതിനൊരു തുടർച്ചയുണ്ട്. കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ ദൗത്യം തുടരുകയും ചെയ്യുന്നു. അപ്പോൾ അത് സാർവത്രികമാണെന്ന് പറയുമ്പോഴും അത് ശ്ലീഹന്മാരെല്ലാവരും തമ്മിലുള്ള വലിയൊരു ബന്ധം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു അർത്ഥമുണ്ട്. കാത്തോലിക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സാർവത്രികമെന്നാണ്. ഈശോയുടെ പ്രാർത്ഥനയും അതായിരുന്നു, അന്ത്യപ്രാർത്ഥനയായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായത്തിലൊക്കെ ഉള്ളത്, പിതാവെ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ഒന്നായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്ലീഹന്മാർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുന്നു, പിന്നെ ദൈവജനത്തിന് വേണ്ടി മുഴുവനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ ശ്ലീഹന്മാരിലൂടെയും വിവിധ സ്ഥലങ്ങളിൽ ശ്ലൈഹിക അടിസ്ഥാനത്തിന്മേൽ അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളും അവിടുത്തെ ജനത്തിൻ്റെ പ്രത്യേകതകളും കൾച്ചറും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം പ്രാപിച്ച വ്യക്തിഗത സഭകളുടെ വലിയ ഒരു കൂട്ടായ്മയാണ് കത്തോലിക്കാ സഭ. അങ്ങനെ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭ, അതിൽ തന്നെ മെസ്സിഹായുടെ തുടർച്ചയായതുകൊണ്ടും അവിടുത്തെ മണവാട്ടി ആയതുകൊണ്ടും അവിടുത്തെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുള്ളത് കൊണ്ടും അത് പരിശുദ്ധമാണ്. ഈശോയുടെ സാന്നിധ്യം അവിടുന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ശ്ലീഹന്മാരെ അയക്കുന്ന സമയത്ത്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 28 അധ്യായത്തിൽ ശ്ലീഹന്മാരെ അവിടുന്ന് ദൗത്യമേൽപ്പിച്ച് അയക്കുമ്പോൾ പറയും, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന്. ഈശോ ഇന്ന് പ്രവർത്തിക്കുന്നത് തൻ്റെ സാന്നിധ്യം നൽകിക്കൊണ്ടാണ് ലോകാവസാനത്തോളം സഭയിൽ. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ലുമൻ ജെൻസിയും, ജനതകളുടെ പ്രകാശം എന്നാണ് അറിയപ്പെടുന്നത്. ജനതകളുടെ പ്രകാശം എന്ന് പറയുമ്പോൾ മെസ്സിഹായെ തന്നെയാണ് പ്രകാശമായിട്ട് അവിടെ നമ്മൾ കാണുന്നത്. ഈശോ തന്നെ, ഈശോയെക്കുറിച്ച് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന അവിടുത്തെ ജനനത്തെക്കുറിച്ച്, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു, ഇരുട്ടിലും മരണത്തിൻ്റെ നിഴലിലും കഴിയുന്നവർക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു എന്നാണ്. അപ്പോൾ ഒരു വലിയ ദീപ്തിയായിട്ട് ആണ് മെസ്സിഹായുടെ ആഗമനത്തെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതായിട്ട് തന്നെ സുവിശേഷകൻ ഉദ്ധരിച്ചിരിക്കുന്നത്. ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന്. അപ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ മെസ്സിഹായുടെ തുടർച്ചയാണ് ലോകത്തിൽ പ്രകാശമായിട്ട് വർത്തിക്കേണ്ട സഭ. ഇത് ഒരു പ്രധാനപ്പെട്ട ആശയമാണ്, സഭ എന്താണെന്നുള്ള ആ കാഴ്ചപ്പാട്. മെസ്സിഹായുടെ തുടർച്ചയാണ്, മെസ്സിഹായുടെ മണവാട്ടിയാണ്, മെസ്സിഹായുടെ ശരീരമാണ്. അതുകൊണ്ട് തന്നെ അത് അതിൽ തന്നെ പരിശുദ്ധമാണ് എന്നുള്ളത് വചനാധിഷ്ഠിതമാണ്. അത് ഈ ചോദ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വന്നാൽ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ സഭയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പല നേതൃനിരയിലുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെങ്ങനെ പരിശുദ്ധമാകുന്നു എന്നാണോ? ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ബേസാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. ഇങ്ങനെയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരമായ സഭയിൽ എങ്ങനെ തെറ്റുകൾ വരുന്നു എന്നതാണ് ചോദ്യം. കർത്താവിൻ്റെ ശരീരമായ സഭയിൽ ദൈവികതയും മാനുഷികതയും ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. സഭയ്ക്കൊരു ദൈവിക മാനവും മാനുഷിക തലവുമുണ്ട്. വത്തിക്കാൻ കൗൺസിലിൻ്റെ തന്നെ ഈ ജനതകളുടെ പ്രകാശം എന്ന ആ ഡോക്യുമെൻറ്റിൽ തന്നെ അതിൻ്റെ 8-ാമത്തെ ഖണ്ഡികയിൽ കൃത്യമായിട്ട് പറയും ഈ രണ്ട് ആശയങ്ങൾ. ദൈവികമായൊരു തലവുണ്ട്, മാനുഷിക തലവുമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിന് പോലും ഒരു ദൈവിക തലവും മാനുഷിക തലവുമുണ്ട്. കാരണം ദൈവത്തിൻ്റെ ദൈവനിവേശിതമായ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം മനുഷ്യനാണ് അതിന് എഴുതുന്ന ഉപകരണമായിരിക്കുന്നത്. അതുകൊണ്ട് മാനുഷികമായ കുറവുകളും പരിമിതികളും വിശുദ്ധ ഗ്രന്ഥത്തിന് പോലും ഉണ്ട്. പക്ഷേ അതിൻ്റെ സന്ദേശത്തിൽ ഒരു കുറവുമില്ല. കാരണം അത് ദൈവനിവേശിതമാണ്, ദൈവവചനമാണ്, ആ സന്ദേശം അതിൽ തന്നെ പൂർണ്ണമാണ്. പക്ഷേ അതിൻ്റെ ചില വിവരണങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും മാനുഷിക ഇടപെടലുകളുടെ പ്രത്യേകതകൾ കാണാൻ പറ്റും, അതിൻ്റെ പരിമിതികളും കാണാൻ പറ്റും. ഇതിനേക്കാൾ പ്രകടമാണ് സഭയിലത്. സഭ ശ്ലീഹന്മാരിൽ മാനുഷികമായ കുറവുകളും പരിമിതികളുമുള്ള ശ്ലീഹന്മാരിലൂടെ തന്നെയാണ് തുടർന്നത്. ഈശോ തന്നെ നേരിട്ട് തിരഞ്ഞെടുത്ത ശ്ലീഹന്മാരിൽ ഒരാൾ കർത്താവിനെ ഒറ്റിക്കൊടുത്തു, മറ്റൊരാൾ തള്ളിപ്പറഞ്ഞു. ഒറ്റിക്കൊടുത്തയാൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത്. യൂദാസ്, പത്രോസ് വളരെ ഗൗരവമായൊരു തെറ്റാണ് ചെയ്തത്, തള്ളിപ്പറയാണ് ചെയ്തത്.
പക്ഷെ അദ്ദേഹം മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈശോ തന്നെ തിരഞ്ഞെടുത്ത 12 പേരിൽ ഒരാളെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തെറ്റ് ചെയ്തു പോയി, കർത്താവിനെ തന്നെ തള്ളിപ്പറഞ്ഞു, ഗൗരവമായി ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്തു. അപ്പോൾ ഈ 12 ഒന്നെന്ന് പറയുന്ന 8% വരും. ഈശോ തന്നെ നേരിട്ട് തിരഞ്ഞെടുത്ത ആളുകളിൽ പോലും അങ്ങനെ 8% തെറ്റ് വന്നുപോയി. അപ്പോൾ കർത്താവ് മാനുഷിക കുറവുകൾ, ബലഹീനതകൾ, എല്ലാ പാപസാധ്യതകളുള്ള വ്യക്തികളെ തന്നെയാണ് തിരഞ്ഞെടുത്തതും അടിസ്ഥാനമാക്കിയതും. അപ്പോൾ ആ പരിമിതികളെന്നും ഉണ്ട്. ഈ പരിമിതികളുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു, അവരിലൂടെ കർത്താവ് തൻ്റെ സഭയെ നയിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ദൈവിക തലവും മാനുഷിക തലവും വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കുറച്ചുകൂടി വ്യക്തമായിട്ട് ഒരു സുവിശേഷ സംഭവം തന്നെ എടുക്കാം. സമാന്തര സുവിശേഷങ്ങളിൽ 3 പ്രതിപാദിക്കുന്ന ഒരു മനോഹരമായ സംഭവവും സന്ദർഭവുമാണ് ഈശോയുടെ ഒരു തോണിയാത്ര. ശിഷ്യന്മാരോടൊപ്പം ഈശോ ഒരു തോണി മറുകരയ്ക്ക് യാത്ര ചെയ്തു പോവുകയാണ്. അങ്ങനെ മറുകരയ്ക്ക് യാത്ര ചെയ്യുന്ന ഈ തോണി യാത്രയെ സഭാപിതാക്കന്മാരൊക്കെ സഭയുടെ തന്നെ ഒരു പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരു യാത്രയിലാണ് തിരുസഭ. സഭയെക്കുറിച്ചുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യം പറയും, സഭ തീർത്ഥാടകയാണ് എന്ന്. നിത്യതയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സഭയുടെ മനോഹരമായ ഒരു ചിത്രമാണ് ഈ തോണിയാത്രയും. അപ്പോൾ ഈ തോണിയാത്രയിൽ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ നമുക്ക് മറുകരയ്ക്ക് പോകാമെന്ന്. അങ്ങനെ മറുകരയ്ക്ക് പോകുന്ന വേളയിൽ മടുത്ത അവശനായ ഈശോ അന്ന് ഒത്തിരിയേറെ ശുശ്രൂഷകൾക്ക് ശേഷം തളർന്ന് ആ വള്ളത്തിൻ്റെ അമരത്ത് തലചായിച്ചുറങ്ങുക. അപ്പോൾ കഠിനമായ കൊടുങ്കാറ്റും കടൽക്ഷോഭമെല്ലാം ഉണ്ടാകുന്നു. വളരെ പരിണിതപ്രജ്ഞരായ ശിഷ്യന്മാരാണെങ്കിൽ പോലും അവർ ആ സമയത്ത് അസ്വസ്ഥരാകുന്നു, ഭയചകിതരാകുന്നു, തകർന്നു പോകും, താന്നുപോകും എന്ന് അപകടസന്ധിയിൽപ്പെടുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് കർത്താവിനെ വിളിച്ചുണർത്തി. ഈശോ എഴുന്നേറ്റ് കടലിനെ ശാസിച്ച് കാറ്റിനോട് ശാന്തമാകുക എന്ന് പറഞ്ഞു. അങ്ങനെ കടൽ ശാന്തമായി. ഈ ഇത് കഴിഞ്ഞിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം ഇവിടെ അവരെ കുറ്റപ്പെടുത്തുകയാണ്. ഇവിടെ ഈ 2 നമുക്ക് കാണാൻ പറ്റും. മാനുഷികതലവും ദൈവികതലവും. മാനുഷികതലവും ദൈവികതലവും. അമരത്വരിക്കുന്ന മെശിഹ സഭയെ നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അടയാളപ്പെടുത്തുന്ന ദൈവസാന്നിധ്യമാണ്, അല്ലെങ്കിൽ മെശിഹായുടെ സാന്നിധ്യം സഭയിൽ ലോകാവസ്ഥാനത്തോളം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഉറപ്പാണ്. അത് സത്യമായിട്ടുണ്ട്. അത് സഭയുടെ ഒരു ദൈവിക തലമായിട്ട് കാണാം. മാനുഷിക തലത്തിലുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, അവിശ്വാസം തന്നെ, അതൊക്കെ തന്നെയാണ് അവരെ പരിഭ്രാന്തരാക്കുന്നത്. ഈശോ അത് ശാസിച്ചുകൊണ്ട് അതിനെ തിരുത്തുന്നുമുണ്ട്. അപ്പോൾ ഇത് ഏത് കാലത്തും ഉണ്ട്. ഇപ്പോൾ സംഭവിച്ചൊരു കാര്യമെന്നല്ല, സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യം മുതൽ ഇങ്ങോട്ട് ഇതുപോലെ നേതൃത്വ നിരയിൽ തന്നെ കുറവുകളും തെറ്റുകളും ബലഹീനതകളും വിശ്വാസക്കുറവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും അനേകായിരം വിശുദ്ധരും രക്തസാക്ഷികളും നിറഞ്ഞ ഈ തിരുസഭയെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോഴും നയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം വളരെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ന്യായമായൊരു ഉത്തരം കിട്ടുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ ദൈവിക തലത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന കൂതാശകൾ, ഈ കൂതാശകൾ കൈകാര്യം ചെയ്യുന്ന പലപ്പോഴും കുറവുകളുള്ള മനുഷ്യരാണ്, പാപികളായിട്ടുള്ള മനുഷ്യരായിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് പാപം ചെയ്ത ഒരാളോട് കുമ്പസരിക്കുമ്പോൾ ആ കൂതാശ സാധുവാണ്. കൂതാശകൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന കൃപാവരത്തിൻ്റെ നീർച്ചാലുകളാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്ന വേദികളാണ് കൂതാശകൾ. കൂതാശകൾ സഭയുടെ ഒരു സമ്പത്താണ്. അതൊരിക്കലൊരു വ്യക്തിയുടെയല്ല, വ്യക്തിയുടെ വിശുദ്ധിയുമായിട്ട് അതിന് ബന്ധമില്ല. ഉദാഹരണത്തിന് കുമ്പസാരമെന്ന കൂതാശ പാപം ചെയ്തൊരു വൈദികനല്ലേ, പാപിയായ ഒരു വൈദികൻ്റെ അടുത്ത്, എല്ലാവരും പാപികളാണ് എങ്കിലും പാപാവസ്ഥയിലായിരിക്കുന്നൊരു വൈദികൻ്റെ അടുത്ത് ഒരാൾ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ എന്നൊരു ചോദ്യമായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് പാപമോചനം നൽകാൻ പറ്റുമോ, അല്ലെങ്കിൽ കൊടുക്കുന്ന പാപമോചനം സാധുവാണോ? തീർച്ചയായിട്ടും അതെ. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു വൈദികൻ അല്ല പാപം മോചിക്കുന്നത്, ദൈവമാണ് പാപം മോചിക്കുന്നത്. അപ്പോൾ ഒരു അനുദപിക്കുന്ന ഒരു പാപി ദൈവസന്നിധിയിൽ എത്തിയിട്ട് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. മെശിഹ തന്നെ സ്ഥാപിച്ച പരിശുദ്ധമായ കൂതാശയാണ് കുമ്പസാരം, അല്ലെങ്കിൽ എല്ലാ കൂതാശകളും. അപ്പോൾ ഈ കൂതാശ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപാവരം അവിടെ നൽകപ്പെടുന്നു. ദൈവമാണ് പാപം മോചിക്കുന്നത്, അതുകൊണ്ട് ഒരു കുറവും വരാതെ തന്നെ പാപോചനത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടും. പക്ഷേ അപ്പോൾ ഒരു പക്ഷെങ്കിൽ വേറൊരു ചോദ്യം വരാം, വൈദികൻ്റെ വിശുദ്ധിയും വൈദികൻ്റെ നന്മകളും അദ്ദേഹത്തിൻ്റെ കൃപകളും ഇദ്ദേഹത്തെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുമോ? അത് സ്വാധീനിക്കാം. വിശുദ്ധനായ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി നമ്മളൊരു ഉപദേശം തേടുമ്പോൾ അദ്ദേഹത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനം നമുക്ക് വലിയ കൃപയായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വലിയ അനുഗ്രഹമായി മാറും. എന്ന് പറയുന്നത് പോലെ വിശുദ്ധനായ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഒരു ആഴമായ ഒരു ആത്മീയ ജ്ഞാനം കിട്ടുന്നതിനും
അതിൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കുന്നതിനൊക്കെ ഇടയാണ്. പക്ഷേ കൂദാശയുടെ കൃപാവരം എത്ര യോഗ്യതയോടുകൂടി ഒരാൾ സ്വീകരിക്കുന്നു അതനുസരിച്ച് തന്നെ അയാൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജോൺ മരിയ വിയാനി വലിയ ഒരു വിശുദ്ധനാണ്, കുംഭസാരത്തിൻ്റെ മധ്യസ്ഥനാണ്, ഇടവക വൈദികരുടെ മധ്യസ്ഥനാണ് അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുംഭസാരിക്കാനായിട്ട് അനേക കാര്യങ്ങൾ ഓടിക്കൂടാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ വിശുദ്ധി അത്ര അറിയപ്പെട്ടിരുന്നത് കൊണ്ട് ആ ഒരു വലിയ കൃപ അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും കൂടി സാധിക്കുമായിരുന്നു. പക്ഷെ കുംഭസാരത്തിൻ്റെ സാധുത അത് വൈദികൻ്റെ വിശുദ്ധിയുമായിട്ട് ഒട്ടും ചേർന്നല്ല പോവുക, നിശ്ചയമായിട്ടും അത് സാധുവാണ്. ഈ മാനുഷികമായ പിഴവുകൾ സഭയിൽ ഉണ്ടാവുമെന്ന് പറയുന്നു, അപ്പോൾ ഇത്തരം പിഴവുകളെ എങ്ങനെയാണ് തിരുത്തി സഭ മുമ്പോട്ട് പോവേണ്ടത്? എങ്ങനെയാണ് മാനുഷികമായ പിഴവുകൾ സഭയ്ക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണെന്നൊരു ചോദ്യം തന്നെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുകയാണ്. സഭയ്ക്ക് ദൈവമേൽപ്പിച്ച അല്ലെ മിശിഹ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമുണ്ട്. അത് വചനം പ്രഘോഷിക്കാനും വിമോചനം നൽകാനും ദൈവരാജ്യം സംസ്ഥാപിക്കാനും ഒക്കെയാണ്. ഈ അടിസ്ഥാനപരമായ മൂന്ന് ദൗത്യങ്ങളുണ്ട്. ആ അടിസ്ഥാനപരമായ ദൗത്യങ്ങളെന്ന് സഭ അല്ലെങ്കിൽ സഭയിലെ സഭയെന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുകയില്ല, സഭയിലെ ഏതെങ്കിലും വ്യക്തികൾ ആ ദൗത്യത്തിൽ നിന്നും മാറുമ്പോൾ വേണ്ടത്ര അതിലേക്ക് ഇറങ്ങി വരാതിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നത്. ഈ വചനം പ്രഘോഷിക്കുവാൻ കടപ്പെട്ട വ്യക്തി പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുകയാണ് വേണ്ടത്. ജീവിതം തന്നെയാണ് പ്രഘോഷണമായിട്ട് മാറേണ്ടത്. വിമോചനം നൽകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സമഗ്രമായൊരു വിമോചനമാണ്. മനുഷ്യനെ അവൻ്റെ പ്രതിസന്ധികളിൽ കൈത്താങ്ങായി നിന്നുകൊണ്ട് സഹായിക്കുക, അവൻ്റെ സങ്കടങ്ങളിൽ വേദനകളിൽ കഷ്ടപ്പാടിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കുക, അവന് വേണ്ടി നിലപാട് സ്വീകരിക്കുക, അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രക്രിയയാണ് സഭയുടെ ദൗത്യം. അതാണ് അങ്ങനെയാണ് സഭ ഒരു പ്രകാശമായിട്ട് മാറുന്നത്. സഭ ലോകത്തിൻ്റെ പ്രകാശമാണ്, സഭാ മക്കളുടെ സഭയിലെ അംഗങ്ങളുടെ മാത്രമല്ല. അപ്പോൾ അവരിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാം കടപ്പെട്ടിരിക്കുകയാണ്. ആ ദൗത്യം നിർവഹിക്കേണ്ടവളാണ് സഭ, അതാണ് അവിടെ ഏൽപ്പിച്ച ദൗത്യം. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ഒരു പതിപ്പായിട്ട് ഈ ഭൂമിയിൽ വ്യാപരിക്കേണ്ട അസ്തിത്വമാണ് സഭയുടേത്. അപ്പോൾ ദൈവരാജ്യം എന്നത് ഒരു സ്ത്രീയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവരുടെ ആനന്ദവുമാണ്. അപ്പം നീതിയുടെയും സമാധാനത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും അരൂപിയിൽ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നൊരു ദൗത്യമാണുള്ളത്. ഇതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വ്യതിചലിക്കുമ്പോഴാണ് പലപ്പോഴും കൈവിട്ടു പോകുന്നത് അല്ലെങ്കിൽ പിഴവുകൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിലേക്ക് കൂടുതൽ തിരിയാൻ കഴിയണം, മാനസാന്തരത്തിലേക്ക് വരാൻ കഴിയണം. അപ്പം ഏതെങ്കിലും വ്യക്തികൾക്ക് സംഭവിക്കുന്ന പിഴവുകൾ അത് കൂടുതൽ തിരിച്ചു വരവിനുള്ളൊരു ആഹ്വാനമാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതൊരു സൈനായിട്ട് ഒരു സൈനായിട്ട് കണ്ടുകൊണ്ട് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അതിലേക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. ഇത്തരം പിഴവുകൾ ഉണ്ടാകുമ്പോൾ അത് തുറന്ന് സമ്മതിക്കുക അല്ലെങ്കിൽ അതിൽ അത് ക്ഷമാപണം നടത്തുക എന്ന ശീലമൊക്കെ ഇപ്പോൾ പലപ്പോഴും മാർപ്പാപ്പമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് സഭയെക്കുറിച്ചിട്ടുള്ള ഒരു ചിത്രം വളരെ മനോഹരമാക്കുന്നതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം പിഴവുകൾ ഉണ്ടാകുന്ന വേളയിൽ അത് മൂടി വയ്ക്കാതെ അത് തുറന്ന് സമ്മതിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ലേ? വളരെ പ്രസക്തമായൊരു കാര്യമാണിത്. നമ്മുടെ തെറ്റുകൾ കുറവുകൾ ഒറ്റപ്പെട്ടതാണെങ്കിലും ഏറ്റു പറയുകയും തിരുത്തുകയും ചെയ്യുക വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന ആനുകാലിക ലോകത്തിലൊക്കെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കപ്പെടുന്നൊരു കാര്യം, സഭയുടെ മുഖം ബോധപൂർവം ഇല്ലെന്നാക്കാനും വികലമാക്കാനും തമസ്കരിക്കാനും ശ്രമിക്കുന്ന സംഘടിതമായ ആസൂത്രിതമായ ശക്തികളുണ്ട്. സഭയുടെ വളരെ വ്യക്തമായ ശത്രുക്കളെന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. സഭയ്ക്ക് ശത്രുക്കളില്ലെങ്കിലും സഭയുടെ ശത്രുതയുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സഭയുടെ യഥാർത്ഥ മുഖം മറച്ചു വെച്ചുകൊണ്ട് വളരെ നിഷേധാത്മകമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കാനായിട്ട് ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയൊക്കെ ശ്രമിക്കുന്ന ഒരു കാലത്തായപ്പോഴും സഭ വാസ്തവത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രയോ മഹത്തരമാണെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ കേരളത്തിൻ്റെയോ ഭാരതത്തിൻ്റെയോ സാംസ്കാരിക ഭൂമികയിലൂടെ നിന്ന് കടന്നു പോയാൽ ഈ നാട്ടിൽ വന്ന മാറ്റങ്ങൾക്കൊരു വലിയ പങ്ക്, നവോത്ഥാനത്തിന് തന്നെ മേഖലയിൽ വലിയൊരു പങ്ക് സഭ നിർവഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, ആദര ശുശ്രൂഷ മേഖലയിൽ, ജീവകാരുണ്യ മേഖലകളിൽ, അതുപോലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ സഭയുടെ ആ സാന്നിധ്യം മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും അത്മായ നേതാക്കളുടെയും ഒക്കെ വലിയ ഒരു സമർപ്പണം, അതിലൂടെ ഉണ്ടായ വലിയ മാറ്റങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലുതാണ്. എത്രയോ വലിയ ജീവകാരുണ്യ മേഖലകളിലാണ് സഭ വ്യാപൃതിയായിരിക്കുന്നത്. ആർക്കും വേണ്ടാത്തവർ, ജാതി മത വ്യത്യാസങ്ങൾക്കൊന്നും അതിനൊന്നും അതീതം, അതിനെല്ലാം അതീതമായിട്ട് അത്തരത്തിലുള്ള പരിഗണന ഒന്നും കൂടാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദർശനം സഭയ്ക്ക് ഉണ്ട്. അത് നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്, ഇപ്പോഴും നന്നായിട്ട് ചെയ്യുന്നുണ്ടത്. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ എവിടെയെങ്കിലുമൊക്കെ സഭ അതിൻ്റെ ഒരു ഭൗതിക ചിന്തയിലോ
അല്ലെ ഏതൊരു വ്യക്തികൾ, സഭ എന്ന് ഞാൻ പറയുമ്പം വ്യക്തികൾ എന്ന് അർത്ഥമാക്കുക, അല്ലെങ്കിൽ അങ്ങനെ പിഴവുകൾ വന്ന വ്യക്തികൾ ഭൗതികമായി ചിന്തിക്കുകയും സ്വാർത്ഥപരമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും മാറുന്നത്. ഇപ്പം ലക്ഷ്യം വിട്ടു പോകുമ്പം വീഴ്ചകൾ വരുന്നു, അത് അപജയങ്ങളായി മാറുന്നു, അത് സഭയുടെ മുഖം വികൃതമാക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെയുള്ള വളരെ ആസൂത്രിതമായ അജണ്ടയോടുകൂടി റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും വ്യക്തിപരമായ അജണ്ടകൾ നടപ്പിലാക്കാനും ഒക്കെ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ ഇന്നത്തെ ഒരു സംസ്കാരത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അപഗ്രഥിക്കാതെ വിലക്കെടുത്തു കഴിഞ്ഞാൽ അത് അപകടകരമായിരിക്കും. ശരിയായ അർത്ഥത്തിലായിരിക്കില്ല സഭയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സഭയുടെ ഒരു ശരിയായ മുഖം തിരിച്ചറിഞ്ഞിട്ട് അതിനെ പോസിറ്റീവായിട്ട് അതിൻ്റെ വിമർശനങ്ങളെ കണ്ട് ക്രിയാത്മകമായിട്ട് എടുക്കുകയാണ് ആവശ്യം. പലപ്പോഴും ആളുകൾ പറയാറുള്ളത് സഭയ്ക്കകത്ത് വിമർശനത്തിനുള്ള ഇത്തരം വേദികൾ, വിലയിരുത്തലിനുള്ള വേദികൾ ഇല്ല എന്നുള്ളൊരു ഒരു പൊതുവെ ഒരു പരാതി പറഞ്ഞ് കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ വിമർശിക്കുന്ന ആൾക്കാരോടൊരു നിഷേധാത്മകമായ നിലപാട് സഭയ്ക്കുണ്ട്, വിമർശനങ്ങൾ കേൾക്കാനുള്ള കാതില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സഭയ്ക്കകത്ത് ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഉള്ള വേദിയുണ്ടോ? ഒന്നാമത്തെ കാര്യം, സഭ എന്ന് പറയുമ്പോൾ ദൈവജനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നേതൃത്വം കൊടുക്കുന്നവർ ശുശ്രൂഷ നേതൃത്വത്തിലുള്ളവരാണ്. പൊതുവെ പറയുന്നത് നേതൃത്വ നിരയിലുള്ളവർ അങ്ങനെ വിമർശനത്തെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ. വാസ്തവത്തിൽ നമ്മളൊരു ഒരു കുടുംബത്തിലാണെങ്കിൽ, ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനത്തെ പോസിറ്റീവായിട്ട് സഭ എടുക്കേണ്ടതാണ്, കാണേണ്ടതുമാണ്, അങ്ങനെ കാണാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു വീട്ടിലെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ട വേദിയുണ്ട്, ആ കുടുംബത്തിൻ്റെ വേദിയിൽ അത് പരിഹരിക്കേണ്ടത്. ക്രിയാത്മകമായ വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ്, പക്ഷേ ബോധപൂർവമായ നിഷേധാത്മകമായ തകർക്കാൻ ആഗ്രഹിക്കുന്ന വിമർശനങ്ങൾ അപകടകരങ്ങളുമാണ്, അതിനെ നമ്മൾ തള്ളി പറയുകയും വേണം. ഒരു ഭവനത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന മാതാപിതാക്കളും മക്കളും ഉള്ള ഒരു കുടുംബത്തിൽ, സഹോദരങ്ങളുള്ള കുടുംബത്തിൽ ഒരാൾക്കൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ പറഞ്ഞ് തിരുത്തുകയാണ് വേണ്ടത്. ഒരിക്കലും അത് കവലയിൽ പോകുകയോ തെരുവിൽ വിളിച്ച് പറയുകയോ അല്ല ചെയ്യേണ്ടത്. അവിടെ തീർക്കുമ്പോഴാണ് ആ കുടുംബത്തോട് സ്നേഹം എല്ലാവർക്കും ഉണ്ടാകുന്നത്. കുടുംബത്തോടുള്ള കുടുംബോചിതമായ ഒരു പരിഹാര മാർഗം അതാണ്. അതുതന്നെയാണ് സഭയിലും നടക്കേണ്ടത്. സഭ ഒരു വലിയ കുടുംബമാണ്, തറവാടാണ്. ഈ കുടുംബത്തിൽ നടക്കുന്ന കുറവുകൾ, പോരായ്മകൾ, അത് ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ തീർക്കാനായിട്ട് തയ്യാറാവണം. അതിന് വേദികളുണ്ട്. ഇപ്പോൾ ഒരു ഇടവകയിലാണെങ്കിൽ, ഇടവകയിൽ പാരിഷ് കൗൺസിലുണ്ട്, വികാരിച്ചും എൻ്റെ അധ്യക്ഷനാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉന്നയിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗികമായ ഒരു സമിതിയാണത്. അതല്ലെങ്കിൽ എല്ലാവരുടെയും പ്രാതിനിധ്യത്തിൽ ഉറപ്പ് വരുത്തുന്ന ഇടവക പൊതുയോഗമുണ്ട്. അവിടെ ഈ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്യാൻ പറ്റും. രൂപതയിലേക്ക് വന്ന രൂപതയ്ക്ക് ഒരു പാസ്റ്റൽ കൗൺസിലുണ്ട്. ആ അജഭാരണ സമിതിയിൽ രൂപതയുടെ വലിയൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അൽമായരാണ് ഇതിനകത്ത് മുഖ്യമങ്കും. വൈദികരും സന്യസ്തരും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ ഈ വിഷയങ്ങൾ നമുക്ക് ക്രിയാത്മകമായ വിമർശനങ്ങൾ നടത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. അത് രൂപതാധ്യക്ഷനായ പിതാവിനെ സഹായിക്കുന്ന, ഉപദേശിക്കുന്ന ഒരു സമിതിയാണ്. പിന്നെ അച്ഛന്മാരുടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു സമിതിയുണ്ട്, പ്രസ്ബിറ്റർ കൗൺസിൽ എന്ന് പറഞ്ഞു. അവിടെയും ക്രിയാത്മകമായ വിമർശനങ്ങൾക്ക് വേദിയുണ്ട്. രൂപത കുവിരിയ എന്ന് പറഞ്ഞ തീരുമാനമെടുക്കുന്നൊരു വേദിയുണ്ട്. ഇതെല്ലാം സഭയുടെ തന്നെ വേദികളാണ്, അവൈലബിൾ ആയിട്ടുള്ള വേദികളാണ്. അവിടെയാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ക്രിയാത്മകമായ വിമർശനങ്ങളൊക്കെ നടക്കേണ്ടതും ഉത്തരം കണ്ടെത്തേണ്ടതും. പലപ്പോഴും ഈ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ സ്വയം മാറി നിൽക്കുക, അല്ലെങ്കിൽ ഈ കുറ്റം ഉള്ള അത്തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ആളുകൾക്ക് യാതൊരു പരിരക്ഷയും, നിയമപരമോ മറ്റേത് തരത്തിലുള്ള ഒരു പരികല്പനയും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഒരു ജാഗ്രത സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും ജാഗ്രത ഉണ്ടാവേണ്ടതാണ്. ജാഗ്രത പാലിക്കുന്നും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു വ്യക്തി കുറ്റാരോപിതനായതിൻ്റെ പേരിൽ ആ വ്യക്തി കുറ്റക്കാരനാകുന്നില്ല. കുറ്റാരോപിതനായ വ്യക്തിയെ തള്ളി പറയാനായിട്ട് സഭയ്ക്ക് സാധിക്കാത്തതിൻ്റെ കാരണം, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാതെ ആരോപിക്കപ്പെടുന്നതിൻ്റെ പേരിൽ തള്ളി പറയാനായിട്ട് സഭയ്ക്ക് സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാറി നിൽക്കാനായിട്ട് പറ്റും സ്വയം. അത് നല്ലതായിരിക്കും. അങ്ങനെ മാറി നിൽക്കുന്നതിനകത്ത് അപാകതയൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ കുറ്റാരോപിതരായ പല വ്യക്തികളും പിന്നീട് കുറ്റം ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധരായ വ്യക്തികൾ ധാരാളമുണ്ട് സഭയിൽ. ജയിലിൽ പോലും കിടന്ന വ്യക്തികൾ പിന്നീട് കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ സഭ നിശ്ചയമായിട്ടും ശിക്ഷണം കൊടുക്കും, മാറ്റി നിർത്തും, ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ആ ഒരു സംവിധാനം സഭയ്ക്കുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് തുടരുന്നതും തുടരേണ്ടതും. അപ്പോൾ സഭയുടെ സംവിധാനങ്ങൾ
അതിനൊരു ഒരു ഒരു ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടതാണ്. ഈ സഭയുടെ ഒരു ഒരു അച്ചടക്കം, ഇതിനെ വിശദമായിട്ട് നിലനിർത്തുന്നതിൽ സഭയ്ക്കുള്ളിലെ ഒരു അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കത്തോലിക്കാ സഭ പ്രത്യേകിച്ചും ഒരു ചിട്ടയും അച്ചടക്കവും ഉള്ളൊരു സംവിധാനമാണ്. ക്രൈസ്തവ സഭയുടെ തന്നെ ഒരു ദർശനത്തിനകത്ത് അങ്ങനെയുള്ളൊരു വിധേയത്വവും അച്ചടക്കവും എല്ലാം പ്രധാനപ്പെട്ടതാണ്. അത് സഭയുടെ ആ ഒരു കെട്ടുറപ്പിൻ്റെ തന്നെ ഭാഗമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പോലും അച്ചടക്കം ഉണ്ടെന്ന് ഓർക്കണം. അവിടെയാണെങ്കിലും അനുചിതമായി പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷണ നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്നും അറിയാം. അപ്പോൾ സഭയിൽ അത്തരത്തിലല്ല, അതിനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റുകയില്ല. സഭ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം, മിശിഹായുടെ സാന്നിധ്യമുള്ള എന്നാൽ മാനുഷികമായി രൂപപ്പെടുത്തപ്പെട്ട ഒരു സംവിധാനമാണ്. കർത്താവ് സ്ഥാപിച്ചതും മാനുഷിക വ്യക്തികളിലൂടെ രൂപം പ്രാപിച്ചതുമായ ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ അതിന് ദൈവികമായ തലമുള്ളതുകൊണ്ട് മാനുഷികമായ തലവും ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ മാനുഷിക തലങ്ങളിൽ കുറവുകളും പരിമിതികളും ഉള്ളതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ഒരു ചിട്ടയും നിയമവും അച്ചടക്കവും എല്ലാം ഉണ്ടാവണം. കാനൂനിക നിയമങ്ങൾ അതിന് സഹായകമായിട്ട് സഭയിൽ ഉണ്ട്. ഈ അച്ചടക്കം എവിടെയെങ്കിലുമൊക്കെ ലംഘിക്കപ്പെടുമ്പോഴാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അതൊരു സ്നേഹത്തിൻ്റെയും ദൈവഹിതത്തിന് വേണ്ടിയുള്ള ദൈവഹിതത്തിന് മുമ്പിലുള്ള വിധേയത്വത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒക്കെ ഒരു സാഹോദര്യത്തിൻ്റെ ഒക്കെ ഒരു ലക്ഷണമാണ്. അപ്പോൾ സഭയിലെ അച്ചടക്കം തീർച്ചയായിട്ടും പാലിക്കപ്പെടേണ്ടതാണ്. അത് അതിൻ്റെ കെട്ടുറപ്പിന് സഹായകമാണ്. തീർച്ചയായിട്ടും അത് അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. ഈ കത്തിലേക്ക് മടങ്ങി വന്നാൽ സഭ പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്, അതിനാൽ തന്നെ അത് വിശുദ്ധമാണ് എന്നുള്ള ഒരു ഇത് ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. കാരണം സഭയ്ക്ക് അതിൻ്റെ വ്യക്തികൾ ബലഹീനരും പാപികളുമായതുകൊണ്ട് നേതൃത്വ നിരയിലുള്ളവരാണെങ്കിലും അവർക്ക് പിഴവുകളും തെറ്റുകളും വന്നിട്ടുണ്ട്, വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനെ ന്യായീകരിക്കാനും നീതീകരിക്കാനും പാടില്ല, അത് തിരുത്തേണ്ടതാണ്, തിരുത്തപ്പെടുക തന്നെ വേണം. അങ്ങനെ വരുന്ന ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ കാണുമ്പോൾ തിരുത്തേണ്ടതാണെന്ന ചിന്തയോടുകൂടി കൂടുതൽ പ്രാർത്ഥനയിലേക്കും അനുതാപത്തിലേക്കുമൊക്കെയാണ് തിരിച്ചു നടക്കേണ്ടത് വ്യക്തികൾ. പക്ഷേ ഈ തെറ്റുകളുടെ പേരിൽ, വ്യക്തികളുടെ തെറ്റുകളുടെ പേരിൽ ഒരിക്കലും നമുക്ക് സഭയെ തള്ളിപ്പറയാനായിട്ട് പാടില്ല. സഭാപിതാവായ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ സുപ്രിയൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. സഭയെ മാതാവായി കാണാത്തവർക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ അർഹതയില്ല എന്ന്. അപ്പോൾ സഭയെ സ്നേഹിക്കാനും, നമ്മൾ കുറവുകളും ബലഹീനതകളും ഉള്ള മനുഷ്യരാണ് സഭയിലുള്ളത്, ശുശ്രൂഷ നേതൃത്വത്തിലുള്ളവരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിച്ചുകൊണ്ട് സഭയെ, മിശിഹായുടെ തുടർച്ചയായ അവിടുത്തെ മണവാട്ടിയായ സഭയെ നമ്മുടെ അമ്മയായി കരുതിക്കൊണ്ട് സ്നേഹത്തോടുകൂടി കരുതാൻ, ആ അമ്മയുടെ ചാരത്ത് ചേർന്ന് ആയിരിക്കാൻ, ആ അമ്മയോട് ചേർന്ന് ചിന്തിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെ സഭയിൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാനുഷികമായ ബലഹീനതകളുണ്ട് എങ്കിലും ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭ വിശുദ്ധമാണ് എന്ന് പിതാവ് സംസാരിക്കുകയായിരുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമാണ് സഭ എന്ന വിശ്വാസ പ്രമാണത്തിൽ ചോദ്യകർത്താവിനെ വീണ്ടും ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആശ്വാസധാരയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605811881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528.